Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Trade Teacher YouTube channel avadhiripikuna focus area Arabic video series inde rendamatha chapter inde video aanu ningal kandukondirikkunnathu. Iru video series ne nammal rendo allengil moono part aayittu tharandirikkananu uddheshikkunnathu. Iru video il nammal nokkan povunnathu Dr. Muhyiddin Alwayiyude oru profile aanu. Adu thanne athyavashyam padikkanundu. Pakshe valare eluppathil namukku padichedukkavunnathaanu. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ചോദിച്ചിട്ടുണ്ട്. പല രീതിയിൽ മുസക്കിറയായിട്ടും പ്രൊഫൈല് തന്നെയായിട്ടും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് വളരെ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വളരെ ഗൗരവത്തോടുകൂടെ കാണുകയും ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അബുഖരിയു മിൻ അഭിനായ കേരള, അബുഖരി ജീനിയസ് മിൻ അഭിനായ കേരള, കേരളത്തിൻ്റെ മക്കളിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായിയുടെ ഒരു പ്രൊഫൈലാണ്. ഇദ്ദേഹമാണ് ചെമ്മീൻ എന്ന തകഴി ശിവശങ്കര പിള്ളയുടെ നോവൽ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്. അത് തുടക്കത്തിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം 2 മാർക്കിന് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. മൻ ഖാമ ബിതർജമതി ഹാദി ഇറിവായ, ഖാമ ബിതർജമതി റിവായത്തി തശ്മീൻ ഡോക്ടർ മുഹിയുദ്ദീൻ അലുവായി. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതും ഇതിന് ആൻസറായിട്ട് തന്നെയാണ് ഹുവ അദ്ദക്തൂർ മുഹിയുദ്ദീൻ അലുവായി കാത്തിബുൻ മഷഹൂറിൻ. അദ്ദേഹമാണ് ഡോക്ടർ മുഹിയുദ്ദീൻ അലുവായി കാത്തിബുൻ മഷഹൂറിൻ. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. വ മുദരിസുൻ അബുഖരിയുൻ, വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. മിൻ വിലായത്ത് കേരള, കേരളത്തിൽ നിന്നുള്ള. വുലിദ ഫി ഔവൽ യുവനിയു സനത്തി 1925 മിലാദിയ, 1925 ജൂൺ 1 അദ്ദേഹം ജനിച്ചു. ഫി ഖരിയത്തി വലിയത്തുനാട്, വലിയത്തുനാട് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഖരീബത്തി മിൻ മദീനത്തി ആലുവ, ആലുവ പട്ടണത്തിൽ നിന്നും അടുത്താണ്. വക്കാന വാലിദുഹു അഷേഖ് മക്കാറിൽ മൗലവി, അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു മക്കാർ മൗലവി. ദറസ അഷേഖ് മുഹിയുദ്ദീൻ ആലുവ ഈ ലുഗത്തുൽ അറബിയ, ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി അറബിക് ഭാഷ പഠിച്ചു. വൽ ഉലൂമുദ്ദീനിയ, ദീനീയായിട്ടുള്ള മതപരമായിട്ടുള്ള പഠനവും. അവ്വൽ അല വാലിദിഹി, ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്. സുമ്മ ഇംതപ്പല, പിന്നീട് അദ്ദേഹം പോയി. ഇലാ മലൈബാർ, മലബാറിലേക്ക്. ലി അൽ തഹിക, ചേരാൻ വേണ്ടിയിട്ട്. ബി കുല്ലിയത്തി ദാറുൽ ഉലൂമിൽ അറബിയ, ദാറുൽ ഉലൂം അറബിക് കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട്. ബി വായക്കാട്, അത് വായക്കാടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ആദ്യം അദ്ദേഹം പിതാവിൽ നിന്നാണ് അറബിക് ഭാഷ പഠിക്കുന്നതും ദീനീയായിട്ടുള്ള അറിവുകൾ നേടുന്നതും. പിന്നീട് അദ്ദേഹം മലബാറിലേക്ക് പോവുകയും അവിടെ ദാറുൽ ഉലൂം അറബിക് കോളേജിൽ ചേരുകയും ചെയ്യുന്നു. സുമ്മ ഇൽതഹഖ, പിന്നീട് അദ്ദേഹം ചേർന്നു. ബി കുല്ലിയത്തി അൽ ബാഖിയാത്തി സാലിയാത്തിൽ അറബിയ, ബാഖിയാത്തി സാലിയാത്തിൽ അറബിയ എന്ന കോളേജിൽ അദ്ദേഹം ചേർന്നു. ബി വൈല്ലൂർ, അത് വില്ലൂറിലാണ്. ഉദഹറജ, അവിടെ നിന്നും പുറത്തുപോയി. ഫിഹാ ബി ഷഹാദത്തി അൽ മൗലവി അൽ ഫാളി, മൗലവി പട്ടം അല്ലെങ്കിൽ ഡിഗ്രി കരസ്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പുറത്തുപോയി. അപ്പോൾ രണ്ടാമത് അദ്ദേഹം മൗലവി ഡിഗ്രി കരസ്ഥമാക്കുന്നത് വെല്ലൂരിലുള്ള ബാഖിയാത്തു സാലിയാത്തിൽ അറബിയത്തിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ 2 കോളേജുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നോക്കാം. സുമ്മ ഹസ്വലാല ഷഹാദത്തി അഫ്ളൽ ഉലമ, പിന്നീട് അദ്ദേഹം അഫ്ളൽ ഉലമ ഡിഗ്രി കരസ്ഥമാക്കി. ആമി 1949 മിഞ്ചാമിയത്തി മദ്രാസ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് അഫ്ളൽ ഉലമ കരസ്ഥമാക്കുന്നത്. അതുകൂടി നോട്ട് ചെയ്യുക. അപ്പം 3 അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, കോളേജ് പഠനങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. വ റഹല ഇലാ മിസ്രി സനത്തി 1950 മീലാദിയ, 1950 അദ്ദേഹം മിസറിലേക്ക് യാത്ര പോയി. ലിയൽതഹിക ബി ജാമിയൽ അസ്ഹർ, ജാമിയൽ അസ്ഹറിൽ ചേരാൻ വേണ്ടിയിട്ട്. ലിദ്ദിറാസത്തി വൽ ബഹ്സി, പഠനത്തിനും ഗവേഷണത്തിനുമായിട്ട്. വ നുഷീറത്ത്, പ്രസിദ്ധീകരിച്ചു. മക്കാലാത്തഹു, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ. അൽ മജ്ലിസു അൽ ഹിന്ദിയിൽ അലാഖാത്തി സഖാഫിയ, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് അഥവാ ICCR. പിന്നെ വൽ അക്കാദമി അൽ അദബിയിൽ ഹിന്ദി, ഇന്ത്യൻ അക്കാഡമിക് ലിറ്ററേച്ചർ എന്ന മറ്റൊരു മാസികയിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വഹസ്വല അൽ ദക്തൂറ, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. മിൻജാമിയൽ അദ്ഹർ ശരീഫി, ജാമിയൽ അദ്ഹറിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുന്നു. മനസ്സിലാക്കുക, 1980 അദ്ദേഹം മിസറിലേക്ക് യാത്ര പോയി. ജാമിയൽ അദ്ഹറിൽ ചേരാൻ വേണ്ടിയിട്ട് എന്തിനാണ് പോയത്? ലിദ്ദിറാസത്തി വൽ ബഹ്സി, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയിട്ട്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അൽ മജ്ലിസിൽ ഹിന്ദിയത്തിൽ, ലാഖത്തി സക്കാഫി ICCR, അക്കാദമി അൽ അദബിയിൽ ഹിന്ദി ഈ 2 മാസികകളിൽ പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നീട് അവിടെ നിന്നും തന്നെ ജാമിയൽ അദ്ഹറിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ലഭിച്ചു.
ഇനി എന്തിനാണ് ലഭിച്ചതെന്ന് നോക്കാം. ഹൗല മൗദൂ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിൽ ഇസ്ലാമിയത്തി ഇസ്ലാമിൻ്റെ പ്രബോധനം വതദവ്വറുഹ അതിൻ്റെ വികസനം ഫി ശിബിഹിൽ ഖാറത്തിൽ ഹിന്ദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സെനറ്റി 1971 മിലാദിയ ഇത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ലഭിക്കുന്നത് 1971 സുമ്മ തവജ്ജഹ പിന്നീട് അദ്ദേഹം യാത്ര പോയി ഇലൽ ജസീറത്തിൽ അറബിയത്തി അറേബ്യയിലെ ഒരു ദ്വീപിലേക്ക് സെനറ്റി 1977 ഉദവല്ല പിന്നീട് അദ്ദേഹം വഹിച്ചു മനാസുബൻ ആലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ചു ഇൽ ജാമിയത്തിൽ ഇസ്ലാമിയത്തിൽ ഫിൽ മദീനത്തിൽ മുനവ്വിറ മുനവ്വിറ പട്ടണത്തിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വലിയ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു മനുഷ്യറത്ത് വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെട്ടു മക്കാലത്തഹു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഫിൽ ജറായിദിൽ യൗമിയ ഡെയിലി ന്യൂസ് പേപ്പറുകളിൽ വൽ മജല്ലാത്തി മാസികകളിൽ ലദബിയത്തി ഫിഹ മിസ്ല ജരീദത്തിൽ മദീന മദീന എന്ന പത്രം അല്ലത്തി തുസ്തറു മിൻ ജിദ്ദ അത് അച്ചടിച്ച് വരുന്നത് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത് ജിദ്ദയിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിച്ചതായിട്ട് ഓർമ്മിക്കുന്നു അൽ ജരീദത്തുൽ മദീന എവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്നു എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മിൻ ജിദ്ദത്തി ജിദ്ദയിൽ നിന്നാണ് എന്ന് ഓർമ്മിച്ചു വെക്കുക വ മജല്ല മാസികകളിലും അൽ ജാമിയത്തിൽ ഇസ്ലാമിയ വായിരിയ ജാമിയത്തിൽ ഇസ്ലാമിയ പോലെയുള്ള മറ്റു പല മാസികകളിലും പ്രിൻ്റ് ചെയ്തു വന്നു വക്കത് ഇൻതഖല ദക്തൂർ അലുവായി ഇല സിമ്മത്തില്ലായി 23 ജൂലൈ 1996 ജൂലൈ 23 1996 അദ്ദേഹം വഫാത്തായി താരീഖന ഖദാനത്തൻ സമ്പാദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് മിനൽ കുത്തുബി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്നും വൽ മക്കാലാത്തി ലേഖനങ്ങളിൽ നിന്നും അൽ അദീദത്തി വ്യത്യസ്തമായിട്ടുള്ള വൽ ബ്രുഹൂസുൽ മുതനബ്വിയ വിവിധ തരത്തിലുള്ള ഗവേഷണങ്ങൾ ഫിലുഅത്തിൽ മലയാളമിയ വൽ അറബിയ വൽ ഇഞ്ചിലീസിയ വൽ ഉറുദുവിയ ഉറുദുവിലും ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളും ബാക്കിയായി കാന മുഹിയുദ്ദീൻ ആലുവായി മിനൽ ഉലുമായിൽ ഹുനൂദി മുഹിയുദ്ദീൻ ആലുവായി ഇന്ത്യയിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് അല്ലദീന ജഅലു അല്ലുഅത്തുൽ അറബിയ ഹദഫഹുമുൽ മൻഷൂദ ഫിൽ ഖർനിൽ ഇശ്രീൻ 20-ാം നൂറ്റാണ്ടിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അറബിക് ഭാഷയെ ഇന്ത്യയിൽ അവർ കൊണ്ടുപോയി വകാനത് ഷഖ്സിയതഹു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു മുതമത്യഅതൻ നിറഞ്ഞു നിന്നതായിരുന്നു ബി മവാഹിബ അദീദ ഒരുപാട് ടാലൻസുകൾ കൊണ്ട് വമ്മയ്യസാതി മുഖ്തലിഫത്തിൻ വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ കൊണ്ട് ഫിൽ കിതാബ എഴുത്തിൽ വൽ ഖതാബ പ്രസംഗത്തിൽ വ ദഅവ പ്രബോധനത്തിൽ വകാന ലഹു ദൗറുൻ കബീറുൻ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു ഫി തൗസീഹി അലലാഖത ബൈനൽ ഹിന്ദി വബിലാദിൽ അറബി അറബി നാടും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ഊന്നിയുറപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു അപ്പം മുഹിയുദ്ദീൻ അലുവായിയുടെ ഈ ഒരു പ്രൊഫൈൽ ഇവിടെ കംപ്ലീറ്റ് ആണ് ഒരുപാട് പോയിൻറ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോയിൻറ്സ് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ മിനിമം എഴുതേണ്ട ഒരു ഭാഗങ്ങളായിട്ട് ഒരു പോയിൻ്റായിട്ട് നോട്ട് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും അപ്പം അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒരുപാട് പോയിൻസുകൾ പല സ്ഥലങ്ങളിൽ നൽകിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതുമായിട്ട് വരാം കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം